ആരാണ് സാർ കൊലയാളി? എങ്ങനെയാണെന്ന് അറിയില്ല സാർ. കേസിന്റെ കണ്ടെത്തലുകളെ കുറിച്ച് ഐ ജി വർഗീസ് ചെറിയാന്റെ മുമ്പിൽ സാർ വെളിപ്പെടുത്തുന്നത് മനസ്സിലാക്കിയിട്ടാണ് അയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിരാശപ്പെടേണ്ടി വരുമല്ലോ ആന്റണി, കൊലയാളി രാജ്യാന്തരത്തിൽപ്പെട്ട ആരും. സാറതിപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? ഞാനത് വെറുതെ വെറുതെ ഒന്നുമല്ല, കരുതിക്കൂട്ടി തന്നെ. കേസന്വേഷണം വഴിതെറ്റിക്കാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു വാചകം. രാഹുൽ കൃഷ്ണയുടെ ആക്രമണം എന്റെ നേർക്കുണ്ടായതിന്റെ പിറ്റേന്ന് ഓഫീസിൽ വിളിച്ചുള്ള എൻക്വയറി, ഇപ്പോ ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടൽ. കേസിന്റെ തൊട്ട് പിറകെ തന്നെ എപ്പോഴും ആന്റണി അല്ലേ? സാർ സാർ അത് പിന്നെ അറിയാം. ഇന്റലിജൻസ് ഐ ജി വർഗീസ് ചെറിയാന്റെ മുന്നിൽ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്ന കഥയിലെ ഒരു വേഷക്കാരനായിരുന്നല്ലോ ആന്റണി. ഇന്നലെ എന്റെ നേരെ നടന്ന ആക്രമണം അത് ആരുടെ ഭാഗത്തു നിന്നായിരുന്നു എന്ന് അറിയില്ലേ ആന്റണിക്ക്? അറിയാം സാർ. എന്നിട്ടും ആ വിവരം ആന്റണി എന്നെ അറിയിച്ചില്ല. സാരമില്ല, ആന്റണിയുടെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാം. ആ സ്ഥാനത്ത് ഞാനായിരുന്നാലും അതേ ചെയ്യൂ. പൊയ്ക്കോളൂ, കേസിന്റെ വിവരങ്ങൾ അങ്ങോട്ട് വിളിച്ചറിയിക്കാം. പോരെ. മതി സാർ. മോർണിംഗ് സാർ. കാര്യങ്ങൾ വിശദീകരിക്കാൻ തനിക്ക് ഈ ബംഗ്ലാവല്ലാതെ വേറെ സ്ഥലം കിട്ടിയില്ലടോ. എന്തൊരു പൊടിയാ ഇവിടെ. ക്ഷമിക്കണം സാർ, രാഘവൻ നമ്പ്യാരും മീര നമ്പ്യാരും കൊല ചെയ്യപ്പെട്ടത് എങ്ങനെയെന്ന് വെളിവാക്കുന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഈ വീട്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം തന്നെ. പ്ലീസ്. ഓക്കെ ഓക്കെ. രാഹുൽ കൃഷ്ണ തുടങ്ങേണ്ടത് ഇവനിൽ നിന്നാണ്. കരുണാലയത്തിലെ അവന്റെ സ്വച്ഛമായ ജീവിതം കീഴ്മേൽ മറിഞ്ഞ് ഒരു വൈകുന്നേരത്തിൽ നിന്ന്. നമസ്തേ മാതാജി. നമസ്തേ. ഇന്ന് നേരത്തെ കഴിഞ്ഞോ ക്ലാസ്? നിൽക്കൂ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മിപ്പിക്കണ്ടല്ലോ. നാളെ അഷ്ടമി രോഹിണി, നിന്റെ ജന്മദിനം. ഞാൻ മറന്നിട്ടില്ല. നന്നായി. മറവി പറ്റുമ്പോഴാ മനുഷ്യൻ മനുഷ്യനല്ലാതെ ആവുന്നത്. പക്ഷേ നാളത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ നീ ഈ ആശ്രമവും നിന്റെ അമ്മമാരായ ഞങ്ങളെയൊക്കെ വിട്ട് പോവാണ്. പോവേ? എങ്ങോട്ട്? ദാ ഇത് വായിച്ചു നോക്കൂ. സ്നേഹം നിറഞ്ഞ മാതാജിക്ക് നാളെ അഷ്ടമി രോഹിണി. എന്റെ മകനെ മാതാജിയുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നതിന്റെ ഓർമ്മ ദിവസം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു നമുക്കിടയിൽ അങ്ങനെ ഒരു ദിവസം കടന്നുപോയിട്ട്. നാളെ വീണ്ടും ആ ദിവസം വന്നെത്തുമ്പോൾ എനിക്കൊരാഗ്രഹം, ഇനി അങ്ങോട്ട് രാഹുൽ എൻ്റെ അടുത്ത് ഉണ്ടാവണമെന്ന്. ഞാനവനെ എല്ലാ അവകാശങ്ങളോടും തിരിച്ചു വിളിക്കുകയാണ്. സന്തോഷത്തോടെ മാതാജി അവനെ യാത്രയാക്കണം. പണ്ട് നിന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതുപോലൊരു കത്തുണ്ടായിരുന്നു നിന്റെ അരഞ്ഞാണ ചരട്. നിന്നെ എന്ന് ചോദിച്ചാലും മടക്കിത്തരണം, ഇതായിരുന്നു അതിലെ ഉള്ളടക്കം. ഇപ്പോൾ മറ്റൊരു കത്ത്. നീ പോണം രാഹുൽ, എല്ലാം നന്നായി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. നീ വരുമോന്ന് സംശയമുണ്ടായിരുന്നു എനിക്ക്. സ്വന്തം ചോര വന്ന് വിളിക്കുമ്പോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? വാ. ഇത് വെറും ബൂട്ടല്ല, ഉത്തരങ്ങളാണ്.
ഇതുപോലൊരു അച്ഛൻ നിനക്കുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും കാലം അനാഥനായി ജീവിക്കേണ്ടി വന്നത് എന്ന നിന്റെ സംശയത്തിനുള്ള ഉത്തരങ്ങൾ അറിയണം നീ. ഈ അച്ഛനും നിനക്കിവിടയിൽ സംഭവിച്ചത് ആരുമില്ല ഇവിടെ. പത്രാധിപ ഇവിടെ. എന്താ എന്താ കാര്യം? നീ ആരാ? ഇതൊരു പത്രം ഓഫീസാ. ഇങ്ങോട്ട് കയറിയാൽ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? അധികാരം ഉണ്ടായിട്ട് തന്നെയാ കയറി വന്നത്. നിന്റെയൊക്കെ ഒരു പത്രം എവിടെടാ പത്രാധിപർ? തൊട്ടുപോരുത അയാളെ, ഈ പത്രത്തിന്റെ പത്രാധിപർ ഞാനാ. എന്തുണ്ടെങ്കിലും എന്നോട്. തോട്ടം മേഖലയിലെ സ്ത്രീ തൊഴിലാളികളെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. അതെയോ? അതെ. നിങ്ങളിൽ ചിലരുടെ ഭ്രാന്ത് മാറ്റാൻ ഈ മേഖലയിലെ സ്ത്രീ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതിന് ഇനിയെങ്കിലും അർജി ഉണ്ടാവണം. അന്നേ ഞാനും എന്റെ പത്രവും നടത്തുന്ന പോരാട്ടം അവസാനിക്കൂ. പോരാട്ടം? പത്രാധിപരെ, ഇത് അവസാനത്തെ വരവാ. ഇനി വരാൻ പോകുന്നത് കൊടുങ്കാറ്റാ. ഓർത്തോ, തനിക്കും തന്റെ പത്രത്തിനും അതിനെ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. നശിക്കാത്തതെന്തോ, അതാണ് അക്ഷരം. ആ അക്ഷരങ്ങളെ ആയുധമാക്കിയ എനിക്ക് ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടെന്ന് അറിയിച്ചേക്ക് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോമാരോട്. താൻ അനുഭവിക്കും ഇതിനൊക്കെ. ആ എഴുത. തോട്ടം മേഖലയിൽ അവിവാഹിതരായ അമ്മമാരുടെ എണ്ണം പെരുകുന്നു. അതിനു പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ. ജാനകി, ചേച്ചി അടുക്കളയില്ല, കുഞ്ഞിനെ ഞാൻ എടുക്കാം. ആ ആയതിനാൽ തോട്ടം മേഖലയിലെ സ്ത്രീ തൊഴിലാളികളുടെ ഈ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്.